ഉമ്മൻചാണ്ടിക്കെതിരായ സോളാർ ഗൂഢാലോചന കേസിൽ കെ ബി ഗണേശ്കുമാർ എംഎൽഎ നേരിട്ട് ഹാജരാകണമെന്ന കോടതി കൊട്ടാരക്കര ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നിർദ്ദേശം. സോളാർ പീഡനക്കേസിലെ പരാതിക്ക് വീണ്ടും സമൻസ് അയച്ചേക്കും. വിശദാംശങ്ങളുമായി രാജീവ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. രാജീവ്, ഇപ്പോൾ കെ ബി ഗണേശ്കുമാർ എംഎൽഎ നേരിട്ട് ഹാജരാകണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്നാണ് ഹാജരാവേണ്ടത് തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ? ഈ ഉമ്മൻചാണ്ടിക്കെതിരായ ലൈംഗിക ആരോപണ ഗൂഢാലോചന കേസിലാണ് ഇപ്പോൾ കൊട്ടാരക്കര ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ഈ കെ ബി ഗണേശ്കുമാർ നേരിട്ട് ഈ കേസിൽ കോടതിയിൽ ഹാജരാകേണ്ടതുണ്ട്. അടുത്ത മാസം 18-നാണ് കോടതിയിൽ ഹാജരാകേണ്ടത്. അതുപോലെ തന്നെ സോളാർ പീഡന കേസിലെ പരാതിക്കാരിക്കും വീണ്ടും സമൻസ് അയക്കാനും കോടതി ഉത്തരവായിട്ടുണ്ട്. ഏതായാലും വീണ്ടും ഈ കോടതിയിൽ ഹാജരാകണമെന്ന വാർത്ത വന്നതിനെ തുടർന്ന് ഇപ്പോൾ വീണ്ടും ഈ കേസ് UDF കുത്തിപ്പൊക്കാൻ സാധ്യതയുണ്ട്. UDF ഇതിനെതിരെ പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിട്ടുള്ള സാഹചര്യം കൂടിയായിരുന്നു ഗണേശ്കുമാറിനെതിരെ. ഏതായാലും ഗണേഷിന്റെ പ്രതികരണം തേടാൻ മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. ഈ ഇങ്ങനെ ഒരു നിർദ്ദേശം മാസം 18-നാണ് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി, വ്യക്തമാണ് രാജീവ്. ഉമ്മൻചാണ്ടിക്കെതിരായ ലൈംഗിക ഗൂഢാലോചന കേസിൽ കെ ബി ഗണേശ്കുമാർ എംഎൽഎ നേരിട്ട് ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. കൊട്ടാരക്കര ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നിർദ്ദേശം. സോളാർ പീഡന കേസിലെ പരാതിക്കാരിക്ക് വീണ്ടും സമൻസ് അയച്ചേക്കും. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രാജീവ് കൊല്ലത്ത് നിന്ന്.